മൂത്രമൊഴിക്കുമ്പോൾ ചില ലക്ഷണങ്ങൾ കണ്ടെന്നാൽ നമ്മൾ അത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം മൂലം ഉണ്ടാകുന്നതാണോ എന്നുള്ളത് സംശയിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ഒരു പ്രായം കഴിഞ്ഞെന്നാൽ പുരുഷന്മാരിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് വഴിയാണ് നമ്മളതിൻ്റെ സ്ക്രീനിങ് ചെയ്യുക. എന്നാൽ എപ്പോഴെപ്പോഴും മൂത്രമൊഴിക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് പ്രോസ്റ്റേറ്റിന് ക്യാൻസറാണ് എന്നൊന്നും ധരിക്കേണ്ട. കാരണം മറ്റ് പല കാരണങ്ങളും നിസ്സാരമായിട്ടുള്ള നമ്മുടെ ആങ്സൈറ്റി പ്രോബ്ലം കൊണ്ടുപോലും ഈ ലക്ഷണം കാണിച്ചു എന്ന് വരാം. അതുപോലെ ഉറക്കത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ, ഇൻസോംനിയ അഥവാ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിച്ചേക്കാം. എപ്പോഴെപ്പോഴും മൂത്രമൊഴിച്ചെന്നാലും മൂത്രമൊഴിച്ചു പോയി എന്നൊരു തോന്നലുണ്ടാകാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ ഇനിയും പോകാനുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവുക. ഇത്തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ വെറും ഉത്കണ്ഠ കൊണ്ട് മാത്രം വേണമെങ്കിലും ഉണ്ടാകാം എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്തെല്ലാം ചെയ്യേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിന് കുറച്ച് വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാവുന്നതുണ്ട്. പ്രത്യേകിച്ചും കീഗൽ എക്സസൈസ് എന്ന് പറയും. ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരിൽ പലരിലും ഈ സെക്ഷ്വൽ ഫങ്ഷനിങ് അത്ര പ്രോപ്പറാകാത്തതിന് ഒരു കാരണം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മൂലം ഉണ്ടാകുന്ന ഈ സെക്ഷ്വൽ ഹോർമോൺസിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസങ്ങളോ ചിലപ്പോൾ ആ ശുക്ലം ഉൽപ്പാദനം പ്രോപ്പറായിട്ട് നടക്കാത്തതോ ഒക്കെ ആയിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ബിപിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാലാ, കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി. ഇതിലാദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വീക്കമുണ്ടാകുമ്പോൾ അത് പ്രധാനമായും ചെയ്യുന്നത് യൂറിനറി ബ്ലാഡറിൻ്റെ ഔട്ട്ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയാണ്. അതായത് മൂത്രസഞ്ചിയിൽ നിന്നും നമ്മുടെ യൂറിട്ര വഴി അല്ലെന്നുണ്ടെങ്കിൽ ആ മൂത്രനാളി വഴി അത് പുറത്തോട്ട് പോകുന്നത് ചിലപ്പോൾ കംപ്രസ് ചെയ്ത് അത് ഒബ്സ്ട്രക്റ്റഡ് ആക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മൂത്രസഞ്ചി മുഴുവനായിട്ടും വീർക്കാനായിട്ട് പറ്റാതെ വരും. മൂത്രസഞ്ചി ഒരു ബലൂൺ പോലെ കണക്കാക്കിയെന്നാൽ ഈ ബലൂണിൽ ഒരു ഭാഗത്തു നിന്ന് ഒരു സാധനം വെച്ച് കംപ്രസ് ചെയ്യുന്നത് പോലെ അതിൻ്റെ വോളിയം മുഴുവനായിട്ടും ഫില്ല് ചെയ്യാൻ പറ്റാതെ വരുന്നതാണ് ഇതിൽ പ്രധാനമായിട്ടും സംഭവിക്കുന്ന പ്രശ്നം. അതുകൊണ്ട് തന്നെ നമുക്ക് മൂത്രസഞ്ചിയിൽ അതിന് ആവശ്യമുള്ള അത്രയും മൂത്രം സ്റ്റോർ ചെയ്യാൻ പറ്റാണ്ടായിട്ട് വരാം. അതേ കാരണത്താലാണ് ഇടയ്ക്കിടയ്ക്കെല്ലാം മൂത്രമൊഴിക്കാൻ പോകണം എന്ന് തോന്നുന്നത്. രാത്രി തന്നെ 5-6 തവണയൊക്കെ പോയി മൂത്രമൊഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇനി മൂത്രമൊഴിക്കാൻ തോന്നിക്കഴിഞ്ഞെന്നാലും ബാത്റൂമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അറിയാതെ മൂത്രവാർച്ച ഉണ്ടാകുക. ഇപ്പം ചിലർക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലും ചുമയോ കഫക്കെട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചുമയ്ക്കുന്ന സമയത്ത് ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂടുകയും പെട്ടെന്ന് തന്നെ അറിയാതെ മൂത്രം പോവുകയും ചെയ്യുന്നത്. 2, മൂത്രം ഒഴിച്ചു കഴിഞ്ഞെന്നാലും ഫുള്ള് മൂത്രം വോയിഡ് ചെയ്ത് കളയാൻ പറ്റാതെ വരിക. കുറച്ച് മൂത്രം മൂത്രസഞ്ചിയിൽ തന്നെ തങ്ങിയിരിക്കുക. അതുകൊണ്ട് തന്നെ ഇവർക്ക് മൂത്രം ഒഴിച്ചു കഴിഞ്ഞെന്നാലും ഫുള്ള് മൂത്രം പോയില്ല എന്ന് അവർക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പം ചില അവസ്ഥകളിൽ ഇതേപോലെ തന്നെ സ്ത്രീകളിലും സംഭവിക്കാം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടുണ്ടാകുന്നതുപോലെ സ്ത്രീകളുടെ യൂട്രസ് താഴേക്ക് ഇറങ്ങി വരുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അവർക്ക് മലം ശരിക്കും മുഴുവനായിട്ടും പോയില്ല എന്ന് തോന്നലുണ്ടാവും. ചിലർ വിരലിട്ട് ഈ തള്ളി നിൽക്കുന്ന യൂട്രസിനെ അങ്ങോട്ട് അങ്ങ് തള്ളി മാറ്റിയിട്ട് വയറ്റിൽ നിന്ന് പോകുന്ന തീരുന്നത് വരെ ചില രോഗികൾ ചിലപ്പോൾ തുറന്ന് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ആൾക്കാർക്ക് പുറത്ത് പറയാനൊരു മടിയാണ്. അപ്പം നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമുക്ക് പ്രായമായവരുണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക. കഴിയുമെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരു 50-60 വയസ്സാകുമ്പോഴേക്കും എല്ലാ ആളുകൾക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടാവും എന്ന് കരുതി, ഈ വീക്കം ഉണ്ടെന്ന് കരുതി നമ്മൾ നേരെ പോയി സർജറി ചെയ്യേണ്ട കാര്യമില്ല. ഇതിനെ പല ഗ്രേഡുകളായിട്ട് നമ്മൾ തിരിക്കും. അത് അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് അതിൻ്റെ വീക്കത്തിൻ്റെ അളവ് നമ്മൾ നോക്കും. പ്രോസ്റ്റേറ്റ് ക്യാൻസറാണോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് കരുതി പേടിക്കേണ്ട. കാരണം ഈ CA പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ളൊരു ട്യൂമറാണ്. ചിലപ്പോൾ 8-10 വർഷം കൊണ്ടൊക്കെ അത് വലിയ വലിപ്പത്തിൽ എത്തുകയുള്ളൂ എന്നുള്ളത് കൊണ്ട്
ഈ ക്യാൻസർ വന്നു എന്ന് കരുതി ജീവിതം അവസാനിച്ചു എന്ന് പേടിക്കേണ്ടതില്ല എന്നുള്ളതും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ തീർച്ചയായിട്ടും അത് സ്പ്രെഡ് ചെയ്യാതെ പോകാനും ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം ഒത്തിരി കൂടിപ്പോകാതിരിക്കാനും മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. താംസിലോസിൻ പോലുള്ള മരുന്നുകൾ, ഫിനാസ്ട്രൈൽ ഗ്രൂപ്പിൽ ഉള്ള സ്റ്റിറോയിഡ് പോലെ ഉള്ള മരുന്നുകളും അതിന് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ PSA ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഈ ഫിനാസ്ട്രൈഡ് ഗ്രൂപ്പിലുള്ള അല്ലെ ഡ്യൂട്ടാസ്ട്രൈഡ് പോലുള്ള മരുന്നുകൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ PSA അളവ് അത് കുറഞ്ഞു പോകാനായിട്ടിടയുണ്ട്. അതുകൊണ്ട് അങ്ങനെ PSA എന്ന ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ ആരംഭിക്കുന്നതാണ് ഉത്തമം. അപ്പോൾ അങ്ങനെയുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ട് PSA ചെയ്യുന്നാലും നമുക്കതിൽ നിന്ന് അറിയാൻ പറ്റില്ല എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ വരുത്തുന്ന കുറച്ച് തെറ്റുകളാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിലെ നഴ്സുമാരാണെങ്കിൽ പോലും അവർ പറയാറുണ്ട് നല്ലപോലെ വെള്ളം കുടിച്ച് വീർപ്പിക്കാൻ. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. നമ്മൾ 3-4 ലിറ്റർ വെള്ളമൊക്കെ കുടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്ക് നമുക്ക് അൾട്രാസൗണ്ടിലൂടെ അസസ് ചെയ്യാൻ പറ്റാണ്ട് വരും. അതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ശരിക്കും ഒരു 2 ലിറ്റർ വെള്ളം നമ്മൾ കുടിച്ച് ബ്ലാഡറിൽ ഫില്ല് ചെയ്ത് വെച്ചാൽ മതി എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി ഇത്തരത്തിലുള്ള പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു വ്യായാമമുണ്ട്, കീഗൽ എക്സസൈസ് എന്ന് പറയും. അത് ഇതിനു വേണ്ടി മാത്രമല്ല, നമുക്ക് സെക്ഷ്വൽ ഫങ്ഷനിങ് ഉണ്ടാകാനും ഉദ്ധാരണക്കുറവ്, ശീഘ്രസ്ഖലനം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ടും നമ്മുടെ പെനിസിന് ചുറ്റുമുള്ള മസിൽസും നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ ശക്തിപ്പെടുത്താനായിട്ടും പ്രോസ്റ്റേറ്റിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ടും ഞാനീ പറയുന്ന തരത്തിലുള്ള കീഗൽ വ്യായാമം സഹായിക്കും. അപ്പം നമുക്ക് പ്രായമുള്ളവരോട് പുഷപ്പ് ചെയ്യാനും അത്തരത്തിലുള്ള കസർത്തുകൾ നടത്താനും ഒന്നും പറ്റില്ല. പകരം ഒരു സിമ്പിൾ എക്സസൈസ് നമുക്ക് ചെയ്യാം. മൂത്രമൊഴിക്കുമ്പോൾ, പുരുഷന്മാർക്ക് മൂത്രമൊഴിക്കുമ്പോൾ അറിയാം, മൂത്രം ഇടയ്ക്ക് വെച്ച് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ആ ഫ്ലോയുടെ ഇടയ്ക്ക് വെച്ച് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും മൂത്രമൊഴിക്കാൻ തുടങ്ങുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ ഉണ്ട്, ആ ഒരു മസിൽസിൻ്റെ കൺട്രാക്ഷൻ ഉണ്ട്. ആ കൺട്രാക്ഷനാണ് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ നല്ലപോലെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കുന്നത്. ഈ കീഗൽ എക്സസൈസ് എപ്പം മൂത്രമൊഴിക്കുമ്പോഴും ഒരു പ്രാവശ്യം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്യുന്നതിന് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അതുപോലെ ഉദ്ധരിച്ച് നിൽക്കുന്ന ലിംഗത്തിലും നമുക്ക് ആ ഒരു എക്സസൈസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് രാവിലെ എണീക്കുമ്പോൾ ലിംഗം ഉദ്ധരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് മൂത്രമൊഴിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു മസിൽ മൂവ്മെൻ്റ് ഉണ്ട്, ഒരു മസ്കുലർ കൺട്രാക്ഷൻ ഉണ്ട്. പുരുഷന്മാർക്കത് വ്യക്തമായിട്ട് മനസ്സിലാകും. അപ്പോൾ ആ ഒരു എക്സസൈസാണ് നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിനും പ്രത്യേകമായിട്ട് ചെയ്യാവുന്നത്. ഇനി മൂത്രമൊഴിക്കുമ്പോൾ നമ്മൾ മൂത്രം തൊട്ട് കാലിൻ്റെ അടിയിൽ, കാലിൻ്റെ തൊട്ടടുത്ത് വന്ന് വീണ് കാൽപാദം മൂത്രത്തിൽ നനയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഫ്ലോ കറക്റ്റല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അബ്ഡോമൻ ആൻഡ് പെൽവിസ് അത് ഒരുമിച്ച് നമുക്ക് സ്കാൻ ചെയ്യാവുന്നതാണ്. അതുപോലെ ഉദ്ധാരണക്കുറവും ശീഘ്രസ്ഖലനവും പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന സുഹൃത്തിനെ പോലുള്ളൊരു ഡോക്ടറിനെ കണ്ടെത്തി അദ്ദേഹത്തോട് പറയുക. ആവശ്യമുണ്ടെങ്കിൽ അൾട്രാസൗണ്ട്, അബ്ഡമൻ, സ്ക്രോട്ടം, പിനൈൽ കളർ ഡോപ്ലർ തുടങ്ങിയ സ്കാനുകളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ രക്തയോട്ടം തടസ്സപ്പെടുത്തുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ ഉദ്ധാരണക്കുറവുണ്ടാകുന്നത്. അപ്പോൾ ലിംഗത്തിലേക്കുള്ള രക്തയോട്ടം ബ്ലോക്ക് ആവുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മറ്റവയവങ്ങളും ബ്ലോക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളോ സ്ട്രോക്ക് പോലുള്ളവർക്കോ ഉണ്ടാകാം എന്ന് കരുതി ഉദ്ധാരണക്കുറവുള്ളവരെല്ലാവരും ഉടനെ ഹാർട്ട് അറ്റാക്ക് വരുമെന്ന് പേടിക്കേണ്ടതില്ല. കാരണം മിക്കവാറും ആൾക്കാരുടെ ഉദ്ധാരണക്കുറവിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആങ്സൈറ്റിയാണ്. അത് 50 വയസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് ഒന്നെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി പോലുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം വൈഫിനോട് നമുക്ക് താല്പര്യമൊന്നും തോന്നുന്നില്ല എന്നുള്ളത് മറ്റ് തലത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണ് ഏറ്റവും കൂടുതലുണ്ടാകുന്നത്. 50 വയസ്സിന് ശേഷമാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ളത്, റിസ്ക് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് നിങ്ങളുടെ ഡോക്ടർ തന്നെ നിങ്ങളോട് നിർദ്ദേശിച്ചേക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലുള്ള ടെസ്റ്റുകളും ഹോർമോൺ ലെവലുകളും ഒക്കെ നോക്കിയാൽ മതിയാകും. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബലൂണിൻ്റെ ഫില്ലിങ്ങിനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് സൂചിപ്പിക്കാം. ഈ ബലൂണ് മൊത്തമായിട്ടിങ്ങനെ ഫുള്ളായിട്ടിരുന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു ചെറിയ ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ വെള്ളം പോകുന്നത് എങ്ങനെയായിരിക്കും? ആ പ്രഷർ കൊണ്ട് അത് നേർത്ത ഒരു ഫ്ലോ ഓഫ് വാട്ടറേ അതിനകത്ത് ഉണ്ടാകത്തുള്ളൂ. എന്നാൽ
അതേസമയം അതൊരു 2-3 ലിറ്റർ എന്നുള്ള രീതിയിൽ ബ്ലാഡറിൻ്റെ കാര്യമാണ് നമ്മളൊരു ബലൂണായിട്ട് സങ്കല്പിച്ചെന്നാൽ അത് പകുതി ഫില്ലാവുമ്പോഴത്തേക്കും നമ്മൾ മൂത്രം ഒഴിക്കുമ്പോഴേക്കും അതിലെന്താണ് സംഭവിക്കുക, നല്ല ഫ്ലോ ഉണ്ടാകുന്നതുകൊണ്ട് ആ നല്ല തിക്ക് ഫ്ലോ ഓഫ് വാട്ടർ അല്ലെങ്കിൽ യൂറിൻ ഉണ്ടാകും. അപ്പോൾ ഇതേപോലെ തന്നെ ബ്ലാഡറിനെ നമ്മൾ ശക്തിപ്പെടുത്താനായിട്ട് ഇത്തരത്തിൽ വ്യായാമങ്ങൾ ചെയ്യുക. നമ്മൾ മൂത്രമൊഴിക്കുന്നത് നമ്മൾ ഒത്തിരി ശക്തി കൊടുത്തിട്ട് മൂത്രം ഒഴിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന പ്രശ്നം കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കും അതിന് വേണ്ട മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴും ഈ മൂത്രം ഫുള്ളായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഒന്ന് സ്കാൻ ചെയ്യും, മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ റിപ്പീറ്റ് ചെയ്ത് നോക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രശ്നമുണ്ടോയെന്നറിയാൻ. അതേപോലെ സ്ത്രീകളിലാണെങ്കിലും അൾട്രാസൗണ്ട് വിത്ത് പോസ്റ്റ് വോയിഡൽ റെസിഡ്യൂ എന്ന് ഡോക്ടർമാർ നിങ്ങൾക്ക് നിർദ്ദേശം തന്നിരിക്കുന്നത് പലപ്പോഴും കാണാറുണ്ട്. അത് എൻ്റെ അർത്ഥം ഇതാണ്, PVR എന്നെഴുതിയിരിക്കുന്നതിൻ്റെ ഫുൾ ഫോമാണ് പോസ്റ്റ് വോയിഡൽ റെസിഡ്യൂ. അതായത് മൂത്രമൊഴിച്ചതിന് ശേഷം എന്തെങ്കിലും മൂത്രം തങ്ങി നിപ്പുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ PVR എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നത്. അൾട്രാസൗണ്ട് മുൻപും ശേഷവും ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ്. സ്ത്രീകൾക്കാണെങ്കിലും യൂട്രസ് ഇറങ്ങി വരുമ്പോഴേക്കും, അതായത് പ്രൊലാപ്സ് യൂട്രസ് എന്ന് പറയുന്ന ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി, ചില സ്ത്രീകൾ ഇത് ആരോടും പറയാതെ അമ്മമാർ ഈ ഗർഭപാത്രം മുഴുവനായിട്ട് ഇറങ്ങി ഈ തൊടയുടെ സൈഡിൽ അത് ഒരഞ്ഞ് അവിടെ ഡെക്കുബിറ്റസ് അൾസർ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ള അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും അതെന്തുകൊണ്ട് അവർ പുറത്ത് പറയാൻ മടിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ ആളുകളും ഇത് കാണുന്നവർ നിങ്ങളുടെ അച്ഛനമ്മമാരോടൊന്ന് ചോദിക്കുക, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുറന്ന് പറയാനായിട്ട് അവരോട് പ്രേരിപ്പിക്കുക. അതുപോലെ ബ്രസ്റ്റ് ലംബ് പോലുള്ള സംഗതികൾ, പ്രായമായവർക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ അവഗണിക്കുകയോ മിണ്ടാതിരിക്കുകയോ ചമ്മലും മടിയും നാണവും ഒക്കെ കാരണം പുറത്ത് പറയാതിരിക്കുകയോ ചെയ്യും. അതുപോലെ വയറ്റിൽ നിന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, വയറ്റിൽ നിന്ന് പോകുന്നതിൽ ബ്ലഡിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിൽ കറുപ്പ് നിറമായിട്ട് മലം പോകുന്നുണ്ടെങ്കിൽ, അവർ പ്രായമായവർ ചിലപ്പം വയറ്റിൽ നിന്ന് പോകുന്നത് അവർ ശ്രദ്ധിക്കത്തില്ല, പിന്നെ അവർക്ക് കാഴ്ചശക്തിയും കുറവഞ്ഞു പോകുന്നതുകൊണ്ട് അവരിതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരായിരിക്കണമെന്നില്ല. എന്നാൽ മക്കളാണ് അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. കറുത്ത നിറത്തിൽ മലം പോകുന്നുണ്ടെങ്കിൽ സ്റ്റൂൾ ഒക്കൾട്ട് ബ്ലഡ് എന്ന് പറയുന്ന ഒരു പരിശോധന ചെയ്ത് നോക്കുക. അത് ഈ മലീന എന്ന് പറയുന്ന, അതായത് 2-3 ദിവസം പഴകിയ രക്തമാണെങ്കിൽ അത് കറുത്ത മലമായിട്ടാണ് പോവുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ കണ്ട് അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് നോക്കുകയും അത്യാവശ്യമാണ്. അപ്പോൾ സ്ത്രീകൾക്കും ഈ യൂട്രസ് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോഴേക്കും ഈ മലബന്ധം, അതുപോലെ മലം മുഴുവനായിട്ടും പോകാതിരിക്കുക, മൂത്രം മുഴുവനായിട്ട് പോകാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഗർഭിണികളായിരിക്കുമ്പോൾ പ്രസവ സമയം അടുക്കുമ്പോഴേക്കും ഗർഭിണികൾക്ക് ബാത്റൂമിൽ പോകണം എന്ന്, അതായത് വയറ്റിൽ നിന്ന് പോകണം എന്നുള്ള തോന്നലാണ് ആദ്യം ഉണ്ടാവുക ഈ കുട്ടി ഉണ്ടാകാൻ പോകുന്ന സമയത്ത്. അപ്പോൾ ഗർഭിണികൾ ഒരിക്കലും ബാത്റൂമിലോട്ട് ഒറ്റയ്ക്ക് പറഞ്ഞു വിടാറില്ല. കാരണം അവർക്ക് ആ ഒരു തോന്നലുണ്ടാകുന്നത് ഈ ഗർഭപാത്രം നല്ലപോലെ വികസിച്ച് കുട്ടി പുറത്തേക്ക് വരാനായിട്ട് സമയമാകുമ്പോഴാണ്. അതുകൊണ്ട് അവർ ബെഡിൽ തന്നെ അതിനുവേണ്ടി ട്രൈ ചെയ്യാനായിട്ടാണ് അവരോട് പറയുക, ഫോഴ്സ്ഫുള്ളി പുഷ് ചെയ്യാനായിട്ട്, അവിടെ വെച്ച് തന്നെ പുഷ് ചെയ്തോളൂ, വയറ്റിൽ നിന്ന് പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്നാണ് പറയുക. അപ്പോൾ ഈ യുട്രസിൻ്റെ ഇങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന തോന്നലും ബാത്റൂമിൽ പോകാനായിട്ട് ഉള്ള തോന്നൽ, ടോയ്ലറ്റിൽ പോകാനുള്ള തോന്നലും എക്സാക്ട്ലി ഒരുപോലെയാണ് എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ വളരെ കൗതുകമുണർത്തുന്ന ഒരു കാര്യം. ഇപ്പം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരവരുടേതായ ശാരീരിക പ്രത്യേകതകൾ കൊണ്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ പലപ്പോഴും തുറന്ന് പറയാൻ മടിക്കുന്ന പല ലക്ഷണങ്ങളും ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ബോധവാന്മാരാവുക, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്ത് എത്തിക്കുക. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു. ലവ് ആൻഡ് റിഗാർഡ്സ്, ഡോക്ടർ ബിബിൻ ജോസ്, പൾമോ മെഡിക്കൽ സെൻറ്റർ, പാലാ കാഞ്ഞിരപ്പള്ളി, സുൽത്താൻ ബത്തേരി.